പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു. പുനലൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോകുകയായിരുന്ന വേണാട് ബസ്സിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് നാട്ടുകാരുമൊക്കെ ചേർന്ന് തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കണ്ണനായരുടെ വിവരങ്ങളായി. കണ്ണൻ, ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരാണ് ദിവീഷ്. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ്, വലിയൊരു അത്യാഹിതത്തിൽ നിന്നാണ് പുനലൂരിലെ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ രക്ഷപ്പെട്ടത്. നെല്ലിക്കുന്നിനും ഹൈസ്കൂൾ ജംഗ്ഷനും ഇടയിൽ ആണ് ഒരു അപകടമുണ്ടായത്. അതിന് സമീപത്തൊരു പെട്രോൾ പമ്പുണ്ട്. അതിന് ആ വാഹനം വരുന്ന സമയത്ത്, ബസ് വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഡീസൽ ലീക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സമീപത്തുണ്ടായിരുന്ന ആൾക്കാർ ഈ ഡീസൽ ചോർച്ച ഉണ്ടെന്ന സംശയം ഡ്രൈവറെ അറിയിക്കുന്നു. ഡ്രൈവർ ആ സമീപത്തേക്ക് വാഹനം നിർത്തിയ സമയത്ത് തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് പുക ഉയരുകയാണ്. ഉടൻ തന്നെ ഒട്ടേറെ യാത്രക്കാരുണ്ടായിരുന്നു. വലിയ തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം തന്നെ ഓടി പുറത്തേക്കിറങ്ങി. സമീപത്തെ വ്യാപാരികളും മറ്റ് ആൾക്കാരും ഒക്കെ ചേർന്ന് ആ ബക്കറ്റിലൊക്കെ തന്നെ വെള്ളം ശേഖരിച്ച് ഈ എഞ്ചിന് പുറത്തേക്ക് ഒഴിച്ച് അങ്ങനെ ഈ തീകെടുത്തുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി അവർ കൃത്യമായി ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി ഒരു തീ പിടിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പൂർണ്ണമായും ബസ് മുക്തമാക്കി. എഞ്ചിൻ്റെ ഭാഗം മാത്രമാണ് കത്തി നശിച്ചത്. ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും തീ പറന്നിട്ടില്ല. കായംകുളം ഡിപ്പോയിൽ ഉള്ള വണ്ടിയാണ് ഇത്. വർഷങ്ങൾ പഴക്കമുള്ള വണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പം തന്നെ പുനലൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്നു യാത്രക്കാരുമായി. ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇരുന്ന് പോകാവുന്ന സീറ്റ് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും തന്നെ ഇറങ്ങി മാറിയതിനാലും ബസ് വലിയ രീതിയിൽ തീ പിടിക്കാത്തതിനാലുമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നത്. ആശ്വാസമാണ്, ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസമാണ്. വേഗത്തിൽ തന്നെ തീ അണയ്ക്കാനും കഴിഞ്ഞു. കണ്ണനായരാണ് വിവരങ്ങൾ നൽകിയത്.